ഹായ്, ഇൻ ആൻഡ് മീ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റൈസിൻ്റെ റെസിപ്പിയാണ്, കുട്ടികൾക്ക് പറ്റിയൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ്, എഗ് പൊട്ടറ്റോ റൈസ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. പൊട്ടറ്റോ ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞത്, ഒനിയൻ ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞത്, ബീൻസ് മൂന്നെണ്ണം ചെറുതാക്കി അരിഞ്ഞത്, വെളുത്തുള്ളി നാലെണ്ണം ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണമാക്കിയത്, രണ്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ചോറിലേക്കാണ്, പിന്നെ 5 കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, ബേലീഫ്, ഒരു മുട്ട, ഒരു കപ്പ്, ഒരു ഗ്ലാസ് ബസ്മതി റൈസ്, നെയ്യ്, സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം തന്നെ നമ്മൾ ചോറുണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ബേലീഫ്, ഗ്രാമ്പു, പട്ടയൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലോണം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുക. നമ്മളിത് ഊറ്റിയെടുക്കുകയാണ്, അതുകൊണ്ട് വെള്ളത്തിന് കണക്കൊന്നുമില്ല. 10 മിനിറ്റിനുള്ളിൽ അപ്പം ചോറ് റെഡിയാവും. ആ നേരം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ വറുത്തെടുക്കണം. വറക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്, ഒരുപാട് വേണ്ട, ഒരു 2 നുള്ള് മാത്രം മതി. ഇതിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്, ഒത്തിരി കളറും മാറുമൊന്നും വേണ്ട. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ബീൻസ്, 3 ബീൻസ് അരിഞ്ഞു വെച്ചത്, അതൊന്ന് വാട്ടിയെടുക്കണം. അപ്പം ഇത് ഏകദേശം ഒന്നും വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തൊന്ന് വാട്ടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ചോറുണ്ടാക്കാൻ ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് റേഷൻ കടയിലെ വെള്ളരിയിലും മതി. ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങോട്ട് നന്നായിട്ട് മുരിയൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. നന്നായി വാടി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കായതുകൊണ്ടാണ് നമ്മൾ നെയ്യ് ഒഴിക്കുന്നത്. നെയ്യ് വേണമെന്നൊന്നുമില്ല, ഏത് ഓയിലും നമുക്കിത് കുക്ക് ചെയ്യാം. കോക്കനട്ട് ഓയിൽ കുക്ക് ചെയ്താലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം നന്നായിട്ട് വാടി വരട്ടെ. കുറച്ച് കറിവേപ്പിലും കൂടിയും ചേർത്ത് കൊടുക്കാം. ആ നേരം കൊണ്ട് നമ്മുടെ ചോറ് എന്തായി നോക്കാം. ചോറ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് നമുക്ക് കുത്തി പൊരിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പലവട്ടായിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് കോരിട്ട് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ഞാനിപ്പോഴും ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ട് മുട്ടയിലും ആ മസാലയിലും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5-6 കുരുമുളക് ചതച്ചത് ചേർക്കാം. ഇതിൽ തീരെ മുളക് ഞാൻ അധികം ചേർക്കുന്നില്ല, കുട്ടികളാണ് കഴിക്കുന്നത് കൊണ്ട്. നമ്മൾ വലിയൊരു കഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പച്ചമുളകും കുരുമുളകൊക്കെ ചേർത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ ചോറിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാത്തിലും ഉപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, എരിവ് വളരെ കുറവാണ് ചേർക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എരിവും ഉപ്പും ഒക്കെ ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ്. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും ചോറ് തിന്നാൻ മടിയുള്ളവർക്കും ഒക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. പല ദിവസം ചോറൊന്ന് വേവിച്ച് വെച്ചാൽ മതി. അപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. സിമ്പിളാണ്, വേറെ കറിയൊന്നും വേണ്ട. ഇപ്പോൾ വേണമെങ്കിൽ ഒരു അച്ചാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.